ക്രിസ്തുവിൽ പ്രിയ വചനയാത്രികരെ, പരമകാരുണ്യമായ ദൈവത്തിൻ്റെ കരുണ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ പുണ്യഭാവം നമ്മുടെ ജീവിതങ്ങളിൽ അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ഈ കാലയളവിൽ തന്നെ തിരുസഭാ മാതാവ് നമ്മുടെ ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം ഏറെ ഹൃദ്യവും ആശ്വാസം പകരുന്നതുമാണ്. ഏറ്റവും സുന്ദരവും ലളിതവുമായ ഭാഷയിൽ ക്രിസ്തു സംഭവത്തിന്റെ കാതലായ സന്ദേശം സംക്ഷിപ്തമായ രീതിയിൽ നാം വായിച്ചു കേൾക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ശിക്ഷാവിധികൾ തരണം ചെയ്യുവാനും നന്മയിൽ ചരിക്കുവാനും രക്ഷ പ്രാപിക്കുവാനുമുള്ള ഏറ്റവും ഉത്തമവും ശ്രേഷ്ഠവും അനായാസവുമായ മാർഗം വിശ്വസിക്കുക എന്നത് തന്നെയാണ്. അവനിൽ വിശ്വസിക്കുന്ന ആരും തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് ക്രിസ്തുവിന്റെ ഹൃദയത്തുടിപ്പുകൾ ഏറ്റവും അടുത്തറിഞ്ഞ വത്സല ശിഷ്യന്റെ സാക്ഷ്യമായിട്ടാണ്. നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ പകരുന്ന ഈ വചസ്സുകൾക്ക് ദൈവീക ചൈതന്യമാണുള്ളത്. വിശ്വാസപൂർവം അവിടുത്തെ കാരുണ്യ വലയത്തിലായിരിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ പ്രകാശത്തിൽ ചരിക്കുന്നവരായി തീരുന്നു എന്ന വലിയ സത്യമാണ് നാം ഇവിടെ തിരിച്ചറിയുക. പൈശാചികമായ ലൗകികമായ ഒരു ബന്ധനങ്ങൾക്കും വിശ്വാസ ജീവിതം പ്രദാനം ചെയ്യുന്ന സമാശ്വാസത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഉന്മൂലനം ചെയ്യാനാകില്ല എന്ന ബോധ്യവും ഒന്നാം വായനയിലെ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ അവരെ തുറങ്കലിലടക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ അവരിലെ അസാധാരണമായ ധൈര്യത്തിനു മുമ്പിൽ പതറുന്നതായും നാം കാണുന്നു. സുവിശേഷത്തിലെ അവസാനത്തെ വചനവും ഏറെ ശ്രദ്ധേയമാണ്. അതിപ്രകാരമാണ്, സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവ ഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. ക്രിസ്തുവിൽ പ്രിയരെ, ദാനമായി ലഭിച്ച വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് സത്യം പ്രവർത്തിക്കുന്നവരാകാനും പ്രകാശത്തിൻ്റെ മക്കളായിത്തീരാനും അങ്ങനെ ദൈവവുമായുള്ള ഐക്യത്തിൽ ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.